നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, സുഭാൻ സാറാണ്. നമ്മളിന്ന് പ്ലസ് വണ്ണിലോട്ട് കയറുന്ന 10-ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ, അവർക്ക് ഇനിയും ഉള്ള മുന്നിലുള്ള ഒരൊറ്റ പരിപാടിയുള്ളൂ. ഏത് സ്ട്രീം മീൻസ് ഏത് സബ്ജക്ട് കോമ്പിനേഷനാണ് പ്ലസ് വണ്ണിന് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് ഏതാണ്, മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ എന്തും കോഴ്സ് പഠിക്കാൻ പോകേണ്ടത് ഏതാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. ചില പിന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നതിനെ പോകുന്നുള്ളൂ, മീൻസ് ബയോളജി സയൻസ്, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, അല്ലെങ്കിൽ കൊമേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ കൂടെ പറയുവാണെങ്കിൽ, നിങ്ങൾ മീൻസ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം എന്ന് മനസ്സില്ല, അല്ലെങ്കിൽ ഇന്നത് ഉറപ്പിച്ചിട്ടേ ഇല്ല, ഏതാ ഇന്നത് ഉറപ്പിച്ചിട്ടില്ല, ഞാൻ ഏതെങ്കിലും എടുക്കും എന്നൊക്കെ ഉള്ളതാണ് എങ്കിൽ, മാത്സ് ഉള്ളത് മാത്രം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അവസരം ഒന്നേ ഉള്ളൂ ജീവിതത്തിൽ, മാത്സ് പഠിക്കാനുള്ളൊരു അവസരം. അപ്പം നിങ്ങളായിരിക്കും മാത്സ് പഠിക്കേണ്ട ഒരു അവസരം ഞങ്ങൾക്ക് വേണ്ട, അത് അതിൻ്റെ രസമൊന്നും ഇല്ല എന്ന് തോന്നേണ്ട ആവശ്യമില്ല. രസം നോക്കിയല്ല മാത്സിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്ത് വേണം അത് പഠിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളിനി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ഒരു കോഴ്സിനൊക്കെ പോകുമ്പോൾ, നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ കോഴ്സൊക്കെ ആയിരിക്കും പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത്, പക്ഷെ ഏതിനും നിങ്ങൾ നേരിടേണ്ടതുണ്ട് എൻട്രൻസ് വാതിൽ. ഓക്കെ, അത് തള്ളി തുറന്നു പോകണമെങ്കിൽ മുന്നിൽ ഒരാളെ കവർ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, മാത്തമാറ്റിക്സ്. അപ്പോൾ അവൻ്റെ സ്ഥാനം ചെറുതല്ല മുന്നോട്ടുള്ള നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഉറപ്പായിട്ടും ബേസായിട്ടെങ്കിലും പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് ഏതെടുക്കണം, മാത്സ് ഉള്ളൊരു കോഴ്സ് തന്നെ അല്ലെങ്കിൽ ഒരു സ്ട്രീം തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ നടക്കും. ഓക്കെ, ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അവസരം തന്നെയാണ്. മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലർക്ക് ഇഷ്ടമേ അല്ല, അത് നിങ്ങൾ 10-ാം ക്ലാസ്സിലെ ആ ക്ലാസ്സുകൾ മീൻസ് ക്വസ്റ്റ്യൻസുകൾ പഠിച്ചതുകൊണ്ടാണ്. പ്ലസ് വൺ പ്ലസ് ടു നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല സിലബസാണ് പഠിക്കാനുള്ളത്. അത് CBSE കുട്ടികൾ പഠിക്കുന്ന അതേ സിലബസാണ് പഠിക്കാൻ കിട്ടിയൊരു ഭാഗ്യമെന്നുകൂടെ നിങ്ങൾ കരുതണം. അപ്പോൾ അവനെ നിങ്ങൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ഏതിന് പോയാലും മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്കൊരു എൻട്രൻസിനെ കവർ ചെയ്യാൻ വേണ്ടത്. അതുകൊണ്ട് ഒരു രീതിയിലും എൻ്റെ നോട്ടത്തിൽ നിങ്ങൾ അതൊഴിച്ചുള്ള ഒരു കോഴ്സിന് ആദ്യമേ ചിന്തിച്ച് കൂട്ടരുത്. അതുള്ള ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാകും. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൂടെ, നമ്മളിപ്പോൾ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ കൊടുത്തു, ഒത്തിരി പേര് കണ്ടു, സന്തോഷമുണ്ട്. നല്ല രീതിയിൽ കൂടെ ഒത്തിരി കുട്ടികളാണ്, സൂപ്പറായിട്ട് പഠിച്ചു. എക്സാം അത് കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം പറഞ്ഞു, നല്ല പോലെ ക്ലാസ് കണ്ടു, സാറിൻ്റെ ക്ലാസ് കണ്ടതുകൊണ്ട് ഒത്തിരി എഴുതാൻ പറ്റി, ഒത്തിരി കുട്ടികൾക്ക് A+ൽ എത്താനും കഴിഞ്ഞെന്നുള്ളത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും. പിന്നെ താങ്ക്സ് എല്ലാവരും കണ്ടതിന്. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്, നമ്മുടെ ട്യൂഷൻ ഓൺലൈനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതും കൂടിയാണ് നിങ്ങളോട് അറിയിക്കുന്നത്. ഓക്കെ, നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് പതുക്കെ അങ്ങോട്ട് ജോയിൻ ചെയ്യാം, ഒട്ടും സമയം കളയേണ്ട. മാത്സ് എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായിട്ട് കുറച്ച് പേർക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവനെ മയപ്പെടുത്തി നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് മാറ്റാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അതിനുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഏത് കോഴ്സിനും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ, അതാണ് നമുക്ക് വേണ്ടത്. ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ കൂടെയുള്ള പ്രോബ്ലംസുകളുടെ എക്സ്പ്ലനേഷൻസുകൾ, അതിൻ്റെ ട്രിക്സ് ഉണ്ടെങ്കിൽ അത് എല്ലാം തന്നായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നമുക്ക് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനായിട്ട് കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 10-ാം ക്ലാസ്സിൻ്റെ ബാക്കി ഒന്നോണം കുറച്ചുണ്ട്, പുതിയതായിട്ട് കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മുടെ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ കൂടെ സ്റ്റെപ്സ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ കയറി നിൽക്കുമ്പോൾ വലിയ വലിയ കോഴ്സുകൾക്കുള്ള മാത്സിനെ കാണാൻ പറ്റും. അതൊക്കെ ഒരു ഭാഗ്യമാണ്, അത് നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ടേസ്റ്റ് കളയാതിരിക്കുക, മീൻസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് തരുന്നത്. ചെറിയൊരു ഫീസിലാണ് നമ്മൾ അതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചെറിയ ഫീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 1 ഇയർ. ഓക്കെ, ഇതിന് കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും മീൻസ് ടെക്സ്റ്റിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ 1 ബൈ 1 ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസുകളും നല്ല രീതിയിൽ കൂടെ ചെയ്തങ്ങോട്ട് തരുന്നു.
നിങ്ങൾ പിന്നെ അങ്ങോട്ട് പഠിച്ചാൽ മതി, ചുമ്മാ അതൊന്ന് കേൾക്കുക, മനസ്സിലാവുന്ന രീതിയിൽ കൂടെ അങ്ങ് തലയ്ക്കകത്തോട്ട് കയറിക്കോളും, പിന്നെ പോകില്ല, അത്രയ്ക്ക് സൂപ്പറായിട്ട്. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതിനെ ചാപ്റ്റേഴ്സുകൾ ഏത് ഓർഡറിലാണ് ഫൈനലാകുമ്പോഴത്തേക്ക് പഠിച്ച് തീർക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, ഫുൾ ഫോർമുലാസുകളുടെ ബുക്കുകൾ നിങ്ങളുടെ വീട്ടിലോട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു തരും. പിന്നെ നിങ്ങൾക്ക് എക്സാം എടുക്കുമ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ പാക്കേജ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഏറ്റവും എളുപ്പത്തിൽ മാത്സ് എന്നുള്ളതിന് നിങ്ങൾക്ക് നേടിയെടുക്കാം, പ്ലസ് ടു പിന്നെ പോകാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ. അത് കഴിഞ്ഞിട്ടുള്ള ഏത് കോഴ്സിനും മാത്സ് നിങ്ങൾക്കൊരു തടസ്സമാകില്ല. ആ രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846700854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും ഇതെല്ലാവരോടും ഒന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യാം. എന്ത് ഡൗട്ട്സുകളും നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ അഡ്മിഷൻ്റെ കാര്യങ്ങളോ പഠിത്ത കാര്യങ്ങളോ ഏതെങ്കിലും കോഴ്സിൻ്റെ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പിനുള്ളിലുള്ള ഡൗട്ട്സ് എന്ത് നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മേഖലയിൽ ചോദിക്കാം. ഒരു കുഴപ്പമില്ല, എല്ലാത്തിനും നമുക്ക് സമയം ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കും. മാക്സിമം നിങ്ങൾ അത് ഉപയോഗിക്കുക. മീൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് രീതി കൂടെ ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ്, നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, അതൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യം നോക്കേണ്ട ആവശ്യമില്ല, താല്പര്യത്തോടുകൂടി ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ മാത്സിനെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.